45 വാട്സിന്റെ വിക്രം എന്ന് പറഞ്ഞ കമ്പനിയുടെ പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാനൽ വെച്ചാണ് നമ്മുടെ ഈ വീട്ടിലുള്ള നമ്മൾ പറഞ്ഞ ലോഡും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. എസ്പേസ് എന്ന കമ്പനിയുടെ 12-48 40 ആമ്പിയറിന്റെ MBPT ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി ബാറ്ററിയുടെ ചാർജിങ്ങും എല്ലാം ഡിസ്ചാർജിങ്ങും ഒക്കെ നോക്കി MBPT ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ ആ ചാർജിങ് പ്രോപ്പർ ആക്കും. ലൈറ്റ് ഫാൻ, TV, കാര്യങ്ങൾ, മിക്സി, അയൺ ബോക്സ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഈ വീട്ടിലെ പകുതി ലോഡുകളും മിക്ക ലോഡുകളും നമ്മുടെ ഈ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ആറ് ഗ്രിഡ്, അതായത് സോളാർ എന്നുള്ള ചാർജിങ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ആണ് ഇവിടെ വരുന്നത്. അത് TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ മോട്ടറുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, മിക്സി ഉണ്ട്. കറണ്ട് ബില്ല് പകുതിയോളം കുറഞ്ഞിട്ടുണ്ട്. 105 യൂണിറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 1360 വന്നു. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 1.6 KV ഓഫീസ് സോളർ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നെടുകുന്ന സ്ഥലത്ത് രാജൻ എന്ന് പറഞ്ഞ ജൻ്റെ വീടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ നമ്മൾ ദിവസം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം 3-4 മാസം കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വരാൻ കാരണം അതിൻ്റെ യൂണിറ്റ് ഒക്കെ എത്ര കിട്ടി നമുക്ക് എല്ലാം ഡീറ്റെയിലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇൻസ്റ്റാളേഷൻ്റെ ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ അതിനകത്ത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാനും കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയാണ് അതിൻ്റെ പാനലും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കാനെ കാണാൻ പറ്റും 545 വാട്സിൻ്റെ വിക്രം എന്ന് പറഞ്ഞ കമ്പനിയുടെ പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാനലിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എൻ്റെ VOC വരുന്നത് 49 വോൾട്ട് ആണ് നമുക്ക് ഈ പാനലിൽ നിന്നുള്ള VOC വരുന്നത്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് ഏകദേശം 13 ആമ്പിയർ ആണ് ഇതിനകത്ത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ തവണയും പറയാറുള്ള പാനൽ എപ്പോഴും തെക്ക് സൈഡിലേക്ക് ചരിച്ചാണ് നമ്മൾ പാനൽ വെക്കേണ്ടത്. ഒരു അടിപൊളി സ്ട്രെച്ചറും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനലിനായാലും നമ്മൾ ഒരു ഷെയ്ഡും കാര്യങ്ങളും വരാത്ത രീതിയിലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ വെച്ചാണ് നമ്മുടെ ഈ വീട്ടിലുള്ള നമ്മൾ പറഞ്ഞ ലോഡും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പാനലിൽ ഇവിടെ വരുന്നത്. ഇനി നമുക്ക് താഴെ പോയി ഇൻവെർട്ടറും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് മുകളിൽ നിന്നുള്ള സോളാർ പാനൽ ലൈൻ നേരെ നമ്മുടെ ആദ്യം വരുന്നത് DC MCB ലേക്കാണ്. അപ്പോൾ MCB നോക്കിക്കഴിഞ്ഞാൽ 16 ആമ്പിയറിൻ്റെ V-Guard എന്ന് പറഞ്ഞ കമ്പനിയുടെ MCB ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് 2-pole. അപ്പോൾ ഈ MCBയിലേക്ക് പ്ലസും മൈനസും കയറി ഇതിൻ്റെ ഔട്ടാണ് നമ്മുടെ MBPയിലേക്ക് പോകുന്നത്. അപ്പോൾ MBPT നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ SPS എന്ന കമ്പനിയുടെ 12-48 40 ആമ്പിയറിൻ്റെ MBPT ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4-lane ഡിസ്പ്ലേ ഉള്ള MBPT ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞപോലെ തന്നെ ഇൻഡിക്കേഷൻസും കൂടെ കാണാം. സോളാർ വരുന്നുണ്ടെങ്കിൽ സോളാർ എന്നുള്ള ഇൻഡിക്കേഷൻ, സോളാർ എന്നുള്ള ചാർജിങ് നടക്കുന്നുണ്ടെങ്കിൽ ചാർജിങ് എന്നുള്ള ഇൻഡിക്കേഷൻ തെളിയും. എക്സിസ് റിലേ, ഇത് രണ്ടെന്ന് പറയുന്നത് റിലേ എന്ന് പറയുന്നത് നമ്മൾ സോളാറിലാണ് പ്രവർത്തിക്കണമെന്ന് പറയുന്നത് റിലേ വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേഷൻ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി 4 ടൈപ്പ് ചാർജിങ് ആണ് നമ്മൾ MBPTയിലുള്ളത്. ബൾക്ക് ചാർജിങ്, അബ്സോർഷൻ ചാർജിങ്, ഫ്ലോട്ട് ചാർജിങ്, ഐഡിൽ ചാർജിങ്. അപ്പോൾ ഈ 4 ചാർജിങ്ങിലും നമ്മുടെ ഈ ബാറ്ററി കടന്നു പോകും. അതിൽ കൂടെയാണ് ഇതിൻ്റെ ചാർജിങ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബൾക്ക് ചാർജിങ് ആയിരിക്കും, അതിൽ നിന്ന് അബ്സോർഷൻ ചാർജിങ്, ഇപ്പോൾ ഫ്ലോട്ട് ചാർജിങ് ആണ് നടക്കുന്നത്. അത് ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി ബാറ്ററിയുടെ ചാർജിങ്ങും എല്ലാം ഡിസ്ചാർജിങ്ങും ഒക്കെ നോക്കി MBPT ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ ആ ചാർജിങ് പ്രോപ്പർ ആക്കും. അപ്പോൾ അത്രയാണ് നമ്മുടെ LED ഡിസ്പ്ലേയിൽ വരുന്നത്. പിന്നെ LCD ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 4-lane ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ ഒരു MBPT വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാർജിങ് മോഡ്, ഫ്ലോട്ട് ചാർജിങ് ആണ് കാണിക്കുന്നത്. ഈ ഒന്നാമത്തെ ഓപ്ഷൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ മാറി വരും. അങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ അറിയാൻ പറ്റും. ബാറ്ററിയുടെ ഇപ്പോൾ വോൾട്ടേജ് 13.6 വോൾട്ട് ആണ് ഇപ്പോൾ ബാറ്ററിയിലുള്ളത്. സോളാർ ചാർജിങ് എന്ന് പറയുന്നത് ഏകദേശം 28 ആമ്പിയർ ആണ്. 28 എന്ന് ഉദ്ദേശിക്കുന്നത് സോളാറിൽ നിന്ന് കിട്ടുന്നതല്ല, സോളാറിൽ നിന്നുള്ള വരുന്ന ആമ്പിയറിനെ അത് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ബാറ്ററിയിലേക്ക് കയറുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി യൂണിറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 0.9 യൂണിറ്റ് ആണ് നമുക്ക് ഡെയിലി കിട്ടുന്നത്. ഇപ്പോൾ ടോട്ടൽ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 122 യൂണിറ്റ് ആണ് നമുക്ക് ടോട്ടൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 മാസം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ്. സോളാർ ഔട്ട്പുട്ട് ഏകദേശം 388 വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ 545 വാട്ട്സിൻ്റെ പാനലാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോളാറിൽ നിന്നുള്ള ആംബിയർ എത്രയാണെന്ന് നോക്കാം. അത് കൺവേർട്ട് ചെയ്ത് 28 എത്ര ആംബിയറിലാണ് ആക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ബാറ്ററിയുടെ മോഡ് 12 വോൾട്ട് ആണ് ബാറ്ററി മോഡ് വരുന്നത്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ അറിയാൻ പറ്റും. ഉണ്ടാ, ഇപ്പോൾ സോളാറിൽ നിന്നുള്ള വോൾട്ടേജ് 35 വോൾട്ട് ആണ് ഇപ്പോൾ സോളാറിൽ നിന്നുള്ള വോൾട്ടേജ് കിട്ടുന്നത്. സോളാറിൽ നിന്നുള്ള ആംബിയർ എത്രയാണെന്ന് നോക്കാം. സോളാറിൽ നിന്നുള്ള ഇൻപുട്ട് ആംബിയർ ഏകദേശം 11 ആംബിയറാണ് നമുക്ക് സോളാറിൽ നിന്ന് കിട്ടുന്നത്. അത് കൺവേർട്ട് ചെയ്ത് 28 ആംബിയറൊക്കെയാണ് നമ്മുടെ ബാറ്ററിയിലേക്കും ലൈവിലേക്കും നമുക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ബാറ്ററി ചാർജ് ഏകദേശം ഫുള്ളാണ്. ബസ് നമുക്ക് ഇപ്പോൾ ലൈവ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ലോഡുകളിലേക്കാണ് നമുക്കിത് പോകുന്നത്. ഏകദേശം നമുക്ക് സോളാറിൽ നിന്ന് 390 വാട്ട്സ് ഔട്ട്പുട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ MBPTയുടെ ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് MBPTയുടെ
ചേഞ്ചിങ് സ്വിച്ച് കാണാൻ പറ്റുമോ? രണ്ട് സ്വിച്ച്, ഒരെണ്ണം MPPT ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും, രണ്ടാമത്തെ റിലേ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള രണ്ട് സ്വിച്ച് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലെക്നോവയുടെ ഇൻവെർട്ടറാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 1650 VA ഇൻവെർട്ടറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ലെക്നോവയുടെ 12 വോൾട്ടിൽ ഏറ്റവും കൂടിയ വേരിയന്റ് ആണ് ഈ 1650 VA എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റ് ഫാൻ, TV, കാര്യങ്ങൾ, മിക്സി, അയൺ ബോക്സ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീട്ടിലെ പകുതി ലോഡുകളും മിക്ക ലോഡുകളും നമ്മുടെ ഈ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കാനും കാണാൻ പറ്റും LCD+LED ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ ഇൻവെർട്ടറിൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ട് ഇൻഡിക്കേഷൻ നമുക്ക് ഓൺ ആയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ബാറ്ററിയുടെ മോഡാണ്, അതായത് ഇപ്പോൾ ബാറ്ററിയിൽ നിന്നാണ് ഇൻവെർട്ടർ ത്രൂ ലോഡൊക്കെ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഇൻഡിക്കേഷൻ നൽകിയിരിക്കുന്നത്. ഈ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സോളാറിന്ന്, അതായത് നമുക്ക് ഈ ലെക്നോവയുടെ എല്ലാ ഇൻവെർട്ടറിലും സോളാറിന്നുള്ള ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച് ഉള്ള ഒരു ഇൻവെർട്ടറാണ് നമ്മുടെ ഈ ലെക്നോവയുടെ ഇൻവെർട്ടർ. അപ്പോൾ നമ്മളിപ്പോൾ സോളാറിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പോൾ സോളാറിനുള്ള ചാർജിങ് അതായത് KCP നിന്ന് ബാറ്ററി ചാർജിങ് ഡിസേബിൾ ചെയ്തിട്ടേക്കാണ്, അതുകൊണ്ടാണ് ആ ഇൻഡിക്കേഷൻ നൽകുന്നത്. നമ്മൾ ആ ബാക്കിൽ ആ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ആ ഇൻഡിക്കേഷൻ അവിടെ പോകുന്നതായിരിക്കും. അപ്പോൾ അത് ഓഫ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ ചാർജ് ഇല്ലെങ്കിൽ KCP നിന്ന് ബാറ്ററി ചാർജ് ആവും. അപ്പോൾ അത് ആ ഒരു ഇൻഡിക്കേഷനാണ് അവിടെ വരുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻസ് വരുമ്പോൾ ഇവിടെ രണ്ട് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് LCD ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ട്, ആ ഇൻവെർട്ടർ ത്രൂ ആണ് എടുക്കുന്നത്. ഔട്ട്പുട്ട് ഏകദേശം 220 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ലോഡ് ഏകദേശം 330 VA, അതായത് 330 വാട്ട്സ് ആണ് നമുക്കിപ്പോൾ ലോഡ് ഇപ്പോൾ ഇവിടെ ലൈവായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ലൈറ്റും ഫാൻ, TV കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, അതൊക്കെ ഏകദേശം 330 വാട്ട്സ് ആണ് നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നത്. ലെക്നോവയുടെ ഇൻവെർട്ടറാണ് വരുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇവിടെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കാനും കാണാൻ പറ്റും. ഇവിടെയാണ് ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്, അതായത് ഇൻവെർട്ടറിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് കളയാനുള്ള ഒരു ഫാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിച്ച് എന്ന് പറയുന്നത്. രണ്ട് സ്വിച്ച് ഉണ്ട്, ഒന്നെന്ന് പറയുന്നത് ഇൻവെർട്ടർ മോഡ് ആൻഡ് UPS മോഡ്. അത് നമ്മുടെ മിക്ക ഇൻവെർട്ടറിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ മോഡിലിടാം. UPS മോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അങ്ങനത്തെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ UPS മോഡിൽ ഓൺ ആക്കിയിടാം. ഇപ്പോഴത്തെ സ്വിച്ചാണ് സോളാറ് ഗ്രിഡ്, അതായത് സോളാറിനുള്ള ചാർജിങ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ താഴേക്ക് ഇട്ടുകഴിഞ്ഞാൽ സോളാറിൽ നിന്നായിരിക്കും ഇത് ചാർജിങ് ആവുള്ളൂ, KCP നിന്ന് ബാറ്ററി ചാർജ് ആവില്ല. ഇത് മേളിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ഗ്രിഡിൽ നിന്ന്, അതായത് KCP നിന്ന് ബാറ്ററി ചാർജ് ആവും. അപ്പോൾ ഈ ലെക്നോവയുടെ എല്ലാ ഇൻവെർട്ടറിലും നമ്മുടെ ഇങ്ങനത്തെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്കർ വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കട്ട് ചെയ്യാനുള്ള ഒരു ബ്രേക്കറാണ്. ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നതാണ്, അതായത് ഹെവി ലോഡ് കയറി വന്നാലും ഇടിവെട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ഇൻവെർട്ടർ കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇത് ഓട്ടോമാറ്റിക് ഡ്രിപ്പായി പോകുന്നതായിരിക്കും. ഇവിടെയാണ് ഇതിൻ്റെ പ്ലഗ് ഔട്ട്പുട്ട് വരുന്നത് ഇവിടുന്നാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് പാനലാണ് ഇത്രയും വരുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഇൻവെർട്ടറിലേക്ക് കൊടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലാണ്, നമ്മൾ ക്യാബിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാറ്ററി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ എക്സൈഡിൻ്റെ ട്യൂബ്ലർ ബാറ്ററിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 200 AH ആണ് നമ്മുടെ ബാറ്ററി വരുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 200 AH C10 സോളാർ ബാറ്ററിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 5 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമുക്ക് കമ്പനി ബാറ്ററിയിൽ തരുന്നത്. ഓൺ സൈറ്റ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് ട്യൂബ്ലർ ബാറ്ററിയാണ്. അപ്പം ഇതിൻ്റെ ഏകദേശം ഇൻഡിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററിയുടെ വെള്ളം, അതായത് വെള്ളം ടോപ്പ് പോയിൻ്റ് ഇത് ഇവിടെയാണ് വരുന്നത്. നമ്മൾ എല്ലാ തവണയും പറയാറ മാതിരി ആ ഇൻഡിക്കേഷൻ ആ റെഡിൻ്റെ താഴേക്ക് പോകാതെ ഗ്രീൻ ലെവൽ ചെയ്ത് നിർത്താം. അത് നമ്മൾ ഇടയ്ക്ക് 2 മാസം 3 മാസം കൂടുമ്പോൾ ഇടയ്ക്ക് ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ബാറ്ററി ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ രാജേഷ് എന്ന് പറഞ്ഞ രണ്ട് വീട്ടിലാണ് നമ്മുടെ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടനോട് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ചേട്ടാ, അപ്പോൾ നമ്മുടെ ഇവിടെ എന്തോരൊക്കെ ലോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്നത് TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ മോട്ടറുണ്ട്, ഓക്കെ, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഓക്കെ, മിക്സി ഉണ്ട്, ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു മോട്ടർ വെച്ച് ബാക്കിയത്തെ എല്ലാ ലോഡും നമ്മുടെ ഈ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, ഓക്കെ. അപ്പൊ ഇത് വെച്ചതിന് ശേഷമുള്ള കറണ്ട് ബില്ലൊക്കെ എത്രയാണ്? എത്ര യൂണിറ്റ് കറണ്ട് ബില്ല്? പകുതിയോളം കുറഞ്ഞിട്ടുണ്ട്. പകുതി ആദ്യം എത്ര വന്നുകൊണ്ടിരുന്ന കറണ്ട്? ആദ്യം വന്നുകൊണ്ടിരുന്നത് 205 യൂണിറ്റ് ഒക്കെ വന്നിരുന്നു. 205 യൂണിറ്റ് ബില്ല് എത്രയാണ് വന്നുകൊണ്ടിരുന്ന എമൗണ്ട്? 1360 വന്നു. 1300. ഇപ്പൊ എത്രയാണ് നമുക്ക് കറണ്ട് ബില്ല്? 560 രൂപ. 560 രൂപ, 100, 101 യൂണിറ്റ് കുറവുണ്ട്. കുറവുണ്ട്. ഓക്കെ. അതായത് നമ്മുടെ ഈ സിസ്റ്റം വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഡീറ്റെയിൽ ആണ് നമ്മൾ അറിഞ്ഞത്. ഈ 1.6 KV ഓഫ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റ് ഫാൻ, TV കാര്യങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, അയൺ ബോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും. നമുക്ക് ഇതിനകത്ത് കുറേ ഡൗട്ടാണ്, നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ ഈ 1600 ഈ ഇൻവെർട്ടറിൽ നമുക്ക് ഈ പറഞ്ഞ ലോഡുകളൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന്. അത് നമ്മൾ കൊടുത്ത് അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനലോട് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞ് നമ്മൾ ഈ ലോഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. മോട്ടർ വൈസ് ബാക്കിയത്തെ എല്ലാ ലോഡ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ച് എല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മിക്സിയും ഫ്രിഡ്ജ് കംപ്ലീറ്റ് ഇതിനകത്ത് വർക്കായിരിക്കും. മിക്സിയും വാഷിംഗ് മെഷീനും ഒരുമിച്ചല്ല, അത് സെപ്പറേറ്റ് ആയിരിക്കും നമ്മൾ റൺ ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നല്ല വെയിലുള്ള സമയത്തേക്കാണ് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്ഷൻ കിട്ടി, നമുക്ക് ഇത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് നമ്മൾ ഈ ലോഡിനനുസരിച്ച് നമ്മുടെ ഈ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ വരുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഒരു 1.6 KV ഓഫീസ് സോളർ സിസ്റ്റം ആണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തത്. സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിൽ നെടുങ്കുന്ന സ്ഥലത്ത് രാജൻ എന്ന് പറഞ്ഞ ജൻ്റെ വീടാണ് നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻവെർട്ടർ, ബാറ്ററി, MPPT പാനൽ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിസ്റ്റം നിങ്ങളുടെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാൻ നമ്മൾ പറഞ്ഞുതരിക്കായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇതിൽ ഇതിൻ്റെ സിസ്റ്റത്തെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞുതരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 2000 അല്ലെങ്കിൽ അതിൽ താഴേക്കൊക്കെ ബില്ല് വരുന്നിടത്താണ് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കറണ്ടിലും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനും ഇതുകൊണ്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.